എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാൻ ഇന്ന് ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലസാനിയ, അതൊരു ഇറ്റാലിയൻ പാസ്തയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയെങ്കിൽ അതിന്റെ കമന്റ്സ്, ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിരിക്കും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ആൾക്കാർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാതെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയ ആൾക്കാർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലസാനെ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ചിക്കൻ. ഞാൻ ഇത് ജസ്റ്റ് മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തതാണ്, അരച്ചെടുത്തല്ല, ക്രഷ് ചെയ്ത്. അപ്പൊ നമ്മളിങ്ങനെ ക്രഷ് ചെയ്തിട്ടാവുമ്പോൾ നമുക്കിത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളെ കിട്ടും, അങ്ങനെ ക്രഷ് ചെയ്തതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് പാസ്ത, ലസാനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാസ്ത ഷീറ്റാണിത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് തക്കാളി, ഞാൻ ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത്. പിന്നെ ബട്ടറ്, ബേസിൻ ലീഫ് പൗഡർ ആണ് ഉണക്കിയത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഉള്ളി, ഞാനിവിടെ ഒന്നര ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചില്ലിയാണ്, ഇത് നമ്മുടെ സാധാരണ നാട്ടിലുള്ള മുളകല്ല കേട്ടോ, ഇങ്ങനെയുള്ളൊരു മുളകാണ്, അത് എരിവൊന്നും ഉണ്ടാവില്ല. അതിന് പകരം നിങ്ങൾക്ക് കാപ്സിക്കോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് കോണ്, പിന്നെ മിൽക്ക്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തതും പിന്നെ സ്പ്രിങ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് പെപ്പർ, പിന്നെ നമ്മുടെ ഒറിഗാനോ ലീഫും പിന്നെ ബേ ലീഫും എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ ജാതിപത്രി ഇല്ലേ, അത് അല്ലെങ്കിൽ ജാതിക്കേന്റെ, അതാണ് ജസ്റ്റ് ഒന്ന് പൗഡറാക്കി വെച്ചത്. പിന്നെ ഉപ്പ്, പിന്നെ ചില്ലി ഫ്ലേക്സ്, മൈദ, പിന്നെ ആവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ ഒലീവ് ഓയിൽ. ആദ്യമായിട്ട് നമുക്ക് പാസ്ത ഷീറ്റ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. ഒലീവ് ഓയിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒലീവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്ത ഷീറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം വേവിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് നമ്മുടെ ഷീറ്റ് ഒന്ന് നമ്മൾ പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിനെ കൊണ്ട് കോരി നോക്കുമ്പോൾ ഒരു ഫോൾഡ് ആവുന്നുണ്ടല്ലോ, ആ സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിന് നമുക്ക് വെള്ളം മാറ്റിയെടുക്കാം. ഞാനിപ്പം വെള്ളം ചൂടുവെള്ളത്തിൽ നിന്ന് നമ്മുടെ പാസ്ത ഷീറ്റ് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇപ്പൊ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചതാണ്, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു പോകും, അതിനുവേണ്ടി ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു കട്ട് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് ഒന്ന് തോല് കളയാൻ ഉപകരിക്കും. അതിനുവേണ്ടി എന്നാ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ തക്കാളി ഒന്ന് തിളച്ച് അതിന്റെ സ്കിൻ ഇതിങ്ങനെ ജസ്റ്റ് റിമൂവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കാം. ഇപ്പൊ ഞാൻ ടൊമാറ്റോന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്യാം. പിന്നെ ഉപ്പും, കുറച്ച് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ടൊമാറ്റോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളകൊന്നും ആഡ് ചെയ്യില്ല, കാരണം വെച്ചാല് ഇത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വിനീഗറും ഉപ്പും മാത്രം ഇട്ടിട്ട് നമ്മൾ വേവിച്ച ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. ഇവിടെ ഞാൻ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ആഡ് ചെയ്യാം. നമ്മുടെ ബട്ടർ എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പാലുണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണമൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ആക്കാൻ, കാരണം വെച്ചാൽ മൈദയാണ്. അപ്പോൾ നമ്മൾ പാലൊഴിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് കട്ടായി പോകും. അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ആക്കുമ്പോൾ ഒരിക്കലൊന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പാൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് നമ്മളെ കട്ട വെട്ടി ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ആയതിനു ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. ഇപ്പം ഇതെല്ലാം മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നമ്മുടെ ജാതിക്ക ഉണ്ടല്ലോ, അതിൻ്റെ പൗഡറിൻ്റെ അകത്ത് കുറച്ചൊന്ന് ടേസ്റ്റിന് ആഡ് ചെയ്യാം. ഞാനിവിടെ അതിൻ്റെ ജാതിപത്രിയാണ് ഇടുന്നത്.
നമുക്ക് ഇതിന്റെ അകത്ത് ജാതിക്ക പൊടിച്ചിട്ടിടാം. ഇതിനോട് ജാതിപത്രിയാണ് ഇടുന്നത്. ഇട്ടിട്ട് നമുക്ക് നല്ലോണമൊന്ന് ഇതിൽ നിന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഈ തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ റെഡിയാക്കാം. നമ്മുടെ ലസാനയൊക്കെ വേണ്ട ചിക്കൻ റെഡിയാക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് കുറച്ച് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും സ്പ്രിങ് ഒനിയനും ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗാർലിക്ക് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പാട് നമ്മുടെ ഉപ്പ് ആഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചിട്ടില്ലെങ്കിൽ ചിക്കൻ നമ്മുടെ ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഉപ്പ് വേഗം ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെപ്പറും പെപ്പർ പൗഡർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോർമലി എരിവ് അധികം ഉണ്ടാവാത്തതാണ്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേലീഫ് പൊടിച്ച് കുറച്ച് ബേലീഫ് പൊടിച്ചതും ഒരഗാനും ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേസിൻ ഉണ്ടല്ലോ, ബേസിൻ ലിപ് പൗഡർ, അതെടുത്ത് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ്. നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മുളക് പൊടി. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂറി ഉണ്ടല്ലോ അത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഫുള്ളായിട്ട് ആഡ് ചെയ്ത് നമുക്ക് ലെയർ ആക്കുമ്പോൾ അടിയിലേക്ക് കുറച്ച് ആവശ്യമുണ്ട്. കുറച്ച് അവിടെ വെച്ചിട്ട് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മുളകുണ്ടല്ലോ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കാപ്സിക്കം. നിങ്ങൾക്ക് പച്ചക്കറികളെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. വേണമെന്ന് വെച്ചാൽ അതിനകത്ത് ക്യാരറ്റും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺ ഉണ്ടല്ലോ അതും ആഡ് ചെയ്യാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോണെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇങ്ങനെ ഗ്രേവി പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ലിക്വിഡ് ഇത്ര ലിക്വിഡ് ആയിട്ടാണ് വേണ്ടത് നമുക്ക്. നമുക്കിനി ഓഫ് ചെയ്യാം. നമ്മുടെ ലസാനയ്ക്ക് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായി. ഇനി നമുക്ക് ലസാന ലെയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യമായിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഓവനിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന വെസൽ എടുക്കുക. അതിനാല് ആദ്യമായിട്ട് ടൊമാറ്റോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പ്യൂറി ഉണ്ടല്ലോ അതാണ്. കുറേ ഒന്നും ആവശ്യമില്ല, കുറച്ചേ ആവശ്യമുള്ളൂ. അതിലേക്ക് നമുക്ക് ലേശം ഒലീവ് ഓയിൽ ആഡ് ചെയ്യാം. ഇനി അതിന്റെ മുകളിലേക്കാണ് നമ്മൾ പാസ്ത ലെയർ വെക്കുന്നത്. നമുക്കത് ലെയർ ആക്കിയിട്ട് വെക്കാം. നമ്മുടെ പാസ്ത ലെയർ വെച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മള് നല്ലോണം സ്പ്രെഡ് ചെയ്ത് വെക്കാം. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ പറയുമ്പോല്ലേ ചീസിന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടു. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ, നമ്മളത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായി. ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തു. അതിന് മുകളിലായിട്ട് നമ്മള് നമ്മുടെ മസാല ചീസ് ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല ഇതായിട്ട് വേണമെങ്കിൽ നല്ലോണം ചീസ് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കുറച്ച് അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ചീസ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ചീസ് നേരത്തെ വിട്ടുപോയതാണ് കേട്ടോ, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. നമ്മളിനി നമ്മുടെ വൈറ്റ് സോസ് നല്ലോണം നമുക്ക് ആഡ് ചെയ്യാം. ഇത് അധികം വലിയ സ്പൈസി ഒന്നും ആയിരിക്കില്ല കേട്ടോ ഈ ഇറ്റാലിയൻ ഡിഷ്. നമ്മുടെ നാട്ടില് നമുക്ക് വേണ്ടുന്നതനുസരിച്ച് സ്പൈസി ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ എല്ലാവരുടെയും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ പാസ്തന്റെ വൈറ്റ് സോസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അതിന്റെ മേലെ വീണ്ടും കുറച്ചും കൂടി ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് നിങ്ങൾക്ക് അധികം വേണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം, ചീസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീറ്റ് ആദ്യം ആഡ് ചെയ്യാം.
നമ്മുടെ ചീസ് ആഡ് ചെയ്തതിന്റെ മുകളിൽ നമുക്ക് ആദ്യം നമ്മുടെ പാസ്തന്റെ ഷീറ്റ് ആഡ് ചെയ്യാം. നമ്മുടെ പാസ്ത ഷീറ്റ് നമുക്ക് ഇതിന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ മുകളിൽ വീണ്ടും നമ്മള് ഉണ്ടാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ആഡ് ചെയ്യാം. അതെല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോരുത്തായി പോവും. നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇതിന്റെ മേലെ നമ്മൾ ആദ്യം നമ്മുടെ ചീസ് ആഡ് ചെയ്യാം. പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്യാം. നമ്മുടെ വൈറ്റ് സോസ് ആഡ് ചെയ്തതിന്റെ മുകളിൽ നമുക്ക് നമ്മുടെ മസാല ചീസ് ആഡ് ചെയ്യാം. നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ ഇത്, ഇല്ലായിരിക്കും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റിയാ. ഇതിന്റെ മുകളിൽ നമ്മുടെ ബേസിൻ പൗഡർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്യാം. ഇതിലാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ, ഇതിന്റെ ഒരു ഫ്ലേവറോ സ്മെല്ലോ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇനി ഇതിന് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യാം. ഫോയിൽ പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൈക്രോവേവ് ഓവനിൽ പാസ്ത എന്നുള്ള സെറ്റിംഗ്സ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഒരു ഹാഫ് ആൻ അവർ വെക്കട്ടോ. നമ്മുടെ അടിപൊളി ചിക്കൻ ലസാനിയ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്, വലിയ സ്പൈസി ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് എന്റെ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുതേ.